ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഇതുപോലെ ഒരു അടിപൊളി ഫ്ലവർ ബൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആർട്ടിഫിഷ്യൽ ഫ്ലവറോ അല്ലെങ്കിൽ നമുക്ക് ഒറിജിനൽ ഫ്ലവറോ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഉപയോഗിക്കാം. ഇനി സ്റ്റിക്കുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവറുണ്ട്, സ്റ്റിക്ക് ഇല്ലാത്തതുണ്ട്. അപ്പോൾ സ്റ്റിക്ക് ഇല്ലാത്തതാണെങ്കിൽ ഇതുപോലെ സ്റ്റിക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിക്കിൻ്റെ അറ്റ ഭാഗം നമ്മൾ നന്നായിട്ട് ഒരു നടുക്കുന്ന അങ്ങ് തുടങ്ങിക്കോളൂ കേട്ടോ, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അങ്ങ് കെട്ടി കൊടുക്കാം. നല്ല ടൈറ്റിൽ കെട്ടി കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ ഫ്ലവർ നമ്മൾ ഇറങ്ങിയും കീറി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല ടൈറ്റിൽ ചെയ്ത് കൊടുക്കാം. റബ്ബർ ബാൻഡോ കാര്യങ്ങളോ യൂസ് ചെയ്യണം, അതിനേക്കാളൊക്കെ ബെറ്ററാണ്. നമ്മൾ യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ ബെറ്റർ ഇതാണ്, നമ്മൾ സെല്ലോ ടൈപ്പ് വെച്ചിട്ട്. ഇനി നമ്മൾ ചുറ്റിലും വെച്ച് കൊടുക്കുന്നത് ഒറിജിനൽ ബേബി ഫ്ലവേഴ്സാണ്. ഒറിജിനൽ ബേബി ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് പ്ലാസ്റ്റിക് ടൈപ്പിലുള്ള ഫ്ലവേഴ്സിന് കിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഒറിജിനൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫ്ലവർ നല്ല അടിപൊളി, ഈ റോസ് ഫ്ലവർ നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉള്ള ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു ഫ്ലവറാണ്. ഇത് നമുക്ക് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പുകളിലൊക്കെ ലഭിക്കുന്നതാണെന്ന് ചോദിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് പിടിക്കുന്ന ഭാഗത്ത് നമ്മൾ റിബൺ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും നമ്മൾ സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കേണ്ട ഭാഗങ്ങൾ സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ റിബൺ വെച്ച് കെട്ടി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതുണ്ടാക്കാൻ വളരെയധികം ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഫ്ലവർ ബൊക്കെ ഉണ്ട്, പിന്നെ ഇതിൽ ഷീറ്റ് ബൊക്കെ ഷീറ്റ് ഒന്നും കൊടുക്കുന്നില്ല, ഷീറ്റും കാര്യങ്ങളും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് മതി എന്നുള്ളവർക്കൊക്കെ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. നല്ല സപ്പോർട്ട് ചെയ്ത് കൂടാതെ